കേരളത്തിൽ എം ബി എ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. എം ബി എക്ക് വേണ്ടിയിട്ടുള്ള എക്സാമിനേഷൻ കെ മാറ്റ് അഥവാ കേരള മാനേജ്മെൻറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് 2023 അതിൻ്റെ സെക്കൻഡ് ലെവലിലേക്ക് അപേക്ഷ എണിച്ചിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് അപേക്ഷ വിളിക്കുക എന്നുള്ളത്. 12 വരെ മാത്രമാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുക. 12/6/2023 വരെയാണ് അപേക്ഷിക്കാൻ സാധിക്കുക. 2 ജൂലൈ അതായത് 2/7/2023 ഇതിൻ്റെ പരീക്ഷ നടക്കും. ഓക്കെ, നിങ്ങൾക്ക് അപേക്ഷിക്കാനും വേണ്ടി വേണ്ടത് നിങ്ങളുടെ ഫോട്ടോയും അതേപോലെ തന്നെ സിഗ്നേച്ചറും സ്കാൻ ചെയ്തിരിക്കുന്ന കോപ്പി, പിന്നെ നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ഇമെയിൽ ഐ ഡി, മൊബൈൽ നമ്പർ, ബേസിക് ഡീറ്റെയിൽസുകൾ, എസ് എസ് എൽ സി ബുക്കിൽ ഉണ്ടാകുന്ന ഡീറ്റെയിൽസുകൾ, അഡ്രസ്സ് പോലുള്ള കാര്യങ്ങൾ, പ്ലസ് ടു അതേപോലെ തന്നെ ഡിഗ്രിയുടെ മാർക്കുകളൊക്കെയാണ് വേണ്ടത്. ഇപ്പോൾ അപ്പിയർ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക്, അതായത് റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നവർക്ക് എന്ത് ചെയ്യാം, അപേക്ഷിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു ഡിഗ്രിയാണ് ബേസിക്കലി ക്വാളിഫിക്കേഷൻസ് വരുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ മാർക്ക് എന്ന് പറഞ്ഞാൽ 10% ആണ് ക്വാളിഫിക്കേഷൻ മാർക്ക്. 720 ആകെ നടക്കുന്നത്, എക്സാമിനേഷൻ നടക്കുന്നത്. 720 10% പറഞ്ഞാൽ 72 മാർക്കാണ് വേണ്ടത്. അതേപോലെ എസ് സി എസ് ടി പി ഡബ്ല്യു ഡി ഒക്കെ കാൻഡിഡേറ്റ് ആണെങ്കിലോ അവർക്ക് 7.5% മതി. എങ്ങനെയാണ് എക്സാം പാറ്റേൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 180 ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് എക്സാം പാറ്റേണിൽ ഉണ്ടാവുക. ഇൻഡു 4 അങ്ങനെയാണ് 720 മാർക്കിനുണ്ടാവുക. അതേപോലെ തന്നെ ഓരോ റോങ് ആൻസറിനും 1 മാർക്ക് ഡിഡക്റ്റ് ചെയ്യും. അതിൽ ക്വസ്റ്റ്യൻസ് ഈ 180 ക്വസ്റ്റ്യൻസിൽ വരുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് യൂസേജ് ആൻഡ് റീഡിംഗ് കോമ്പ്രഹൻഷൻ എന്ന് പറയുന്നതിൽ നിന്ന് 50 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 50 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഡാറ്റ സഫിഷ്യൻസി ആൻഡ് ലോജിക്കൽ റീസൺസിൽ 40 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ജനറൽ നോളജ് 40 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഇങ്ങനെയാണ് 180 ക്വസ്റ്റ്യൻസ് ആകെ വരുന്നത്. അപ്ലിക്കേഷൻ ഫീസ് 1000 rupees ആണ്. ബാക്കിയുള്ള കാറ്റഗറിക്ക് എസ് സി എസ് ടിക്കൊക്കെ 750 rupees ആണ് അപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത്. അഡ്മിറ്റ് കാർഡ് അതിന് ശേഷം സൈറ്റിൽ അപ്ലോഡ് ചെയ്യും. അതേപോലെ തന്നെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും സെൻ്റർ ഉണ്ട്. ആ ജില്ലകളിൽ പോയിട്ട് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ വലിയൊരു ഓപ്ഷൻസ് ആണ് എം ബി എ കേരളത്തിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം. മാക്സിമം ഈ ഒരു വീഡിയോ ഡിഗ്രിക്ക് കഴിഞ്ഞുള്ള സ്റ്റുഡൻസിലേക്ക് ഫോർവേഡ് ചെയ്യുക. ഇതിൻ്റെ കൂടെ ഞാൻ ഒറ്റ കാര്യം റിമൈൻഡ് ചെയ്യാം, ഇപ്പോഴും പല ഡിഗ്രി കഴിയുന്ന അല്ലെങ്കിൽ പല ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുടെയും ധാരണ എം ബി എ ബി ബി എ പഠിച്ചവർക്കുള്ളതാണെന്നുള്ളത് അല്ല. എനി ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ. ബി എ ഇംഗ്ലീഷോ ബി എ മലയാളമൊക്കെ കഴിഞ്ഞവർക്ക് നല്ലൊരു ജോലിയിലേക്ക് എത്താൻ പറ്റുന്ന, ഒരു മൾട്ടിനാഷണൽ കമ്പനിയിലേക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന, നല്ല നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന, കുറച്ചൊക്കെ നിങ്ങൾ സംസാരിക്കാനും ബാക്കിയുള്ള ആളുകളെ മാനേജ് ചെയ്യാനൊക്കെയുള്ള കപ്പാസിറ്റി ആണെങ്കിൽ എം ബി എയിൽ നിങ്ങൾക്ക് എച്ച് ആർ, അതേപോലെ തന്നെ ഫിനാൻസ്, അതേപോലെ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ്, ഇങ്ങനെ ഓപ്ഷൻസ് ഉണ്ട്. കൂടാതെ ഇന്ന് പല രീതിയിലുള്ള എം ബി എകളുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ആഡ് ഓൺ കോഴ്സുകളൊക്കെ ആയിട്ട് വരുന്ന എം ബി എകൾ വേറെയുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജസ് ആയിട്ട് അയക്കാം. ഞങ്ങളുടെ സമയത്തിനനുസരിച്ച് തീർച്ചയായിട്ടും നിങ്ങൾക്ക് റീപ്ലൈ നൽകുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.